ജില്ലയിലെ കോൾപാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കാനാകാതെ പാടശേഖര സമിതികൾ 10,000-ലേറെ ഏക്കറിലെ കൃഷിയിറക്കൽ അനിശ്ചിതത്വത്തിൽ. വെള്ളം നിറഞ്ഞുകിടക്കുന്ന കോൾപാടങ്ങളിലെ പുറഞ്ചാലുകളിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്ത പ്രതിസന്ധി പരിഹാരമാകാതെ നീളുന്നതാണ് കൃഷിയിറക്കൽ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത്. പാടശേഖരങ്ങളിൽ നിന്ന് പുറഞ്ചാലുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. പല പാടശേഖര സമിതികളും പ്രശ്നപരിഹാരത്തിനായി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ഇവിടെ വെള്ളം വറ്റിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതായത് ചാല് പുറഞ്ചാല് കവിഞ്ഞ് റോട്ടിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇക്കൊല്ലം കൃഷി ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലപ്പോഴും പല നിവേദനങ്ങളും കൊടുത്തിട്ട് യാതൊരു നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ കർഷകരെ ഇനി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു സൂചനയാണ് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ശക്തമായൊരു പ്രക്ഷോഭം ഞങ്ങൾക്ക് സംഘടിപ്പിക്കേണ്ടി വരും. അത് ഒഴിവാക്കിക്കൊണ്ട് ഈ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പാടശേഖരങ്ങൾ നിറഞ്ഞുകിടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളം വറ്റിച്ച് കൃഷി ഇറക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് കർഷകർ പറയുന്നത്. നവംബർ മാസം ഒടുവിൽ കൃഷി ഇറക്കാൻ കഴിഞ്ഞാൽ തന്നെ മാർച്ച് മാസം ഒടുവിലാണ് കൊയ്ത്ത് നടത്താനാവുക. ഇതിനിടെ തുലാവർഷം കനത്താൽ കൃഷി ഇറക്കൽ വീണ്ടും വൈകുകയും സാധാരണ മഴ കിട്ടിയില്ലെങ്കിൽ വരൾച്ച മൂലം നെല്ല് കൊയ്തെടുക്കാനാകാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കാലവർഷം കുറഞ്ഞു പോകുമെന്ന ആശങ്കയിൽ ഇത്തവണ പാടശേഖരങ്ങളിൽ വെള്ളം സംഭരിച്ചു നിർത്താൻ നിർദ്ദേശം നൽകിയ ജില്ലാ ഭരണകൂടത്തിൻ്റെ അശാസ്ത്രീയ നടപടിയാണ് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷത്തിനിടയാക്കിയതെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. അതേസമയം വെള്ളം ഒഴുകിപ്പോകേണ്ട പുറഞ്ചാലുകളിലെ തടസ്സങ്ങൾ നീക്കുന്ന കാര്യത്തിൽ ഇറിഗേഷൻ അധികൃതർ ഇത്തവണ തിരിഞ്ഞു നോക്കാതിരുന്നത് മൂലം വെള്ളക്കെട്ട് ഒഴിയാത്ത സ്ഥിതി ഉണ്ടായത് കർഷക പ്രതിഷേധം വ്യാപകമാക്കാനിടയാക്കിയിരിക്കുകയാണ്. TCV News, തൃശ്ശൂർ.